കോഴിക്കോട് നഗരമധ്യത്തിൽ മൊയ്തീൻപള്ളി റോഡിലെ പൊതുശുചിമുറിയാണിത്. വെള്ളമില്ല എന്ന കാരണം പറഞ്ഞ് മാസങ്ങളായി ഈ ശുചിമുറി അടച്ചിട്ടിരിക്കുകയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമെല്ലാം ഉപയോഗിക്കാനായി പ്രത്യേകം ശുചിമുറികൾ തന്നെ ഇവിടെ സ്ഥാപിച്ചിരുന്നു. എന്നാൽ മാസങ്ങളായി എല്ലാം ഉപയോഗിക്കാതെ കിടക്കുകയാണ്. സമീപത്തെ കടകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരും നഗരത്തിലെത്തുന്നവരുമെല്ലാം ഈ ശുചിമുറി തുറക്കാത്തത് കാരണം വലിയ പ്രയാസം നേരിടുകയാണ്. ഇതിപ്പോൾ 3 മാസമായി ബാത്റൂം പൂട്ടിയിട്ടിട്ട്. കാരണം ഞങ്ങൾ ഇവിടെ കണ്ടമാനം പീഡിയക്കാരുണ്ട്, അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളുണ്ട്, സ്ത്രീകളായ തൊഴിലാളികളുണ്ട്. അവർക്കൊക്കെ ഭയങ്കര ഉപകാരപ്രദമായിരുന്നു. പക്ഷേ ഇതെന്താ തുറക്കുന്നതെന്ന് പറയുമ്പോൾ, തുറക്കാത്ത കാരണം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ് വെള്ളം കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. വെള്ളം പൈപ്പ് കണക്ഷൻ ഇവിടെ അടുത്തൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഇവർക്ക് എത്തുന്നില്ല. എന്താ അതിൻ്റെ കാരണം ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് ഇത് തുറക്കാൻ കഴിയും, തുറപ്പിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. കാരണം എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ പർച്ചേസിന് വരുന്ന ആൾക്കാർ, കാരണം എല്ലാവരും ഇതിപ്പോൾ എല്ലാവരും ശ്രദ്ധയിലും പെട്ടു ഈ ബാത്റൂം. കുറേ ദിവസമായി അത് കുറച്ച് കാലമായല്ലോ, ഇപ്പോൾ ഒരു കൊല്ലത്തേക്ക് രണ്ട് കൊല്ലമായി ഒന്ന്. കാരണം അവരെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഓടി വരെ പഠിക്കുകയാണ്. ഇപ്പോൾ ഇത് പൂട്ടിയിട്ട് കാണുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ഇവിടെ പരിസരത്ത് എവിടെയും പോവാനില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് എത്രയും പെട്ടെന്നൊന്ന് തുറക്കാൻ കഴിഞ്ഞാൽ അത്രയും നന്നായിരുന്നു എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് തുറക്കാൻ വലിയ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പ്രത്യേകിച്ച് സ്ത്രീകളായ തൊഴിലാളികൾ, അവർക്ക് ഇത് അടുത്തൊന്നും ഇവിടെ സൗകര്യം വളരെ കുറവാണ്. അപ്പോൾ അവർക്കൊന്ന് പോയിട്ട് അവർക്ക് ഒന്ന് ബാത്റൂം പോകാനൊന്നൊരു സൗകര്യം കിട്ടുന്നില്ല. അതിൻ്റെ പേരിൽ ഇതിങ്ങനെ അടച്ചിരുന്ന വലിയ ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് നല്ല ഇത് നല്ല രീതിയിൽ പോയറുന്നൊരു ബാത്റൂമാണ്, വളരെ വൃത്തി ഉണ്ടായിരുന്നു, നല്ല നീറ്റായിരുന്നു, എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഇവർ വെള്ളമില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ അതിപ്പോൾ എന്തായാലും അത് ഇതിൻ്റെ പ്രധാനപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ പെടണം, അത് തുറന്ന് പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ബാത്റൂം ഇപ്പോൾ വർക്ക് ചെയ്യാനൊരു 3-6 മാസത്തോളമായി. ഇവിടെ ഇപ്പോൾ ഇത് വർക്ക് ചെയ്യാത്ത കാരണം ഇവിടെ ഈ ഇവിടെ ഞങ്ങളുടെ കടകളിലെ ഒരു 8-10 സ്ത്രീകളുണ്ട്, അവർക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് അതിനെ കോർപ്പറേഷൻ്റെ വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഇതിനു മുമ്പ് മേയർക്ക് ഒരു കത്ത് കൊടുത്തിരുന്നു, അതിനെ പറ്റിയ ഒരു ആക്ഷൻ ഇതുവരെ ഉണ്ടായില്ല. എത്രയും പെട്ടെന്ന് വെള്ളം തുറന്ന് പ്രവർത്തിക്കാനുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് അപേക്ഷിക്കുന്നു. നിലവിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ 8-10 സ്ത്രീകൾ വരെ കടകളായിട്ടുണ്ട്, അവർക്കൊന്നും ബാത്റൂം പോകാൻ യാതൊരു മാർഗവും ഇല്ല. നഗരമധ്യത്തിൽ ഇത്തരമൊരു ശുചിമുറി പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ അത് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നതായി സമീപത്തെ കച്ചവടക്കാർ പറയുന്നു. 3 മാസമായിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇതുവരെ നല്ല പ്രവർത്തിച്ചിരുന്നു, നല്ല എല്ലാവർക്കും ഉപകാരം. ഇതിൽ എത്രയോ ജനങ്ങളൊക്കെ പോണതായതിനെ കൊണ്ട് എല്ലാവരും ഉപയോഗിച്ചിരുന്നു. ഇതിപ്പോൾ 3 മാസം പൂട്ടിയിട്ടതിനെ കൊണ്ട് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ആർക്ക് വേറെ അടുത്തുകൊണ്ട് വേറെ ബാത്റൂം ഇല്ല. നല്ല രീതിയിൽ പോയത് ബാത്റൂം ആയിരുന്നു. അതിപ്പോൾ 3 മാസം വെള്ളമില്ല എന്നാണ് ഒലു പറഞ്ഞത്. ഒലു പറഞ്ഞ് വാട്ടർ അതോറിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ഇവർ പറഞ്ഞ് കോർപ്പറേഷൻ ശരിയായി കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഒരു തമ്മിൽ എന്തോ ഇഷ്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വെള്ളത്തിന് കംപ്ലയിൻ്റ് എടുത്ത് ഇത് ഉപയോഗപ്പെടുത്തണം. പിന്നെ ഇത് പൂട്ടിയിട്ടുകൊണ്ട് ഇപ്പോൾ ഫുൾ ഇവിടെ കഞ്ചാവ് വിൽപ്പനത്തെ ഇപ്പം 2 ദിവസം മുന്നേ ഒരു പോലീസ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഇത് പൂട്ടിയിട്ടുകൊണ്ട് ഇപ്പോൾ അവിടെ ആ സൈഡിലേക്ക് നിന്നിട്ട് കഞ്ചാവ് വിൽക്കുക. അപ്പോൾ അതാണ് സാമൂഹിക രോഗികളെല്ലാം കഞ്ചാവ് വിൽപ്പനൊക്കെ ഇവിടെ വെച്ചിട്ട് അപ്പം ചെയ്യുന്നത്. ഇന്നലെ 3 ആളെ പോലീസ് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ഇത് പൂട്ടിയിട്ടുകൊണ്ടാണ് അവസ്ഥ. ഇതിങ്ങനെ തുറന്നിട്ടുമ്പോൾ ഇതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഇനി എത്രയും പെട്ടെന്ന് ഇത് തുറന്ന് പ്രവർത്തിക്കണം, എത്രയും പെട്ടെന്ന്. വിഷയം ഒട്ടനവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും പരാതിയുണ്ട്. 100 കണക്കിന് പേർ ഉപയോഗിച്ചിരുന്ന ഈ ശുചിമുറി തുറക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്.